വാളയാറിലെ പിഞ്ചുകുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തതല്ല അവരെ സ്ത്രീ പീഡകന്മാർ ചെന്നായ്ക്കൾ ഉപയോഗിക്കുകയും വലിച്ചെറിയുകയും ശേഷം കൊലപ്പെടുത്തിയതാണ് ഇക്കാര്യത്തിൽ സംശയം ഇവിടുത്തെ പൊതുസമൂഹത്തിനില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് സംശയമുണ്ട് കാരണം പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ നേതാക്കന്മാർ പാലക്കാടിലും അതുപോലെ തന്നെ ഭരണകൂടത്ത് ഉപയോഗിച്ചും പരിശ്രമിച്ചത് അതിൽ അവർ വിജയിക്കുകയും ചെയ്തു ആഭ്യന്തര വകുപ്പ് കയ്യിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സർവത്ര കേസുകളും കേരളത്തിൽ അട്ടിമറിക്കാൻ വേണ്ടി ഈ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിക്കുന്നത് ഷുഹൈബ് വധക്കേസിൽ പ്രതികൾക്കൊപ്പമായിരുന്നു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പെരിയാക്കൊലക്കേസിൽ പ്രതികൾക്കൊപ്പമായിരുന്നു പാലക്കാട് ഷൊർണൂരിൽ ശശിയുടെ പീഡനത്തിൽ ശശിക്കൊപ്പമായിരുന്നു ഗവൺമെന്റ് ആന്തൂരിൽ പ്രവാസിയെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ച കേസിൽ പ്രതികൾക്കൊപ്പമായിരുന്നു ഈ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ എന്താണ് സംഭവിച്ചത് പോലീസിനെ ആക്രമിച്ച കേസിൽ ആ ആക്രമണം നടത്തിയ പ്രതികൾക്കൊപ്പമായിരുന്നു ഈ ഗവൺമെന്റ് പി എസ് സി പരീക്ഷ തട്ടിപ്പ് കേസിൽ പ്രതിക്കൊപ്പമായിരുന്നു പ്രതികൾക്കൊപ്പമായിരുന്നു ഈ ഗവൺമെന്റ് തിരുവനന്തപുരം ലോ കോളേജ് വിഷയത്തിൽ പ്രതികൾക്കൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു ആഭ്യന്തര വകുപ്പും ഈ ഗവൺമെന്റും യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് ദാനത്തിലും പ്രതികൾക്കൊപ്പമായിരുന്നു ഒരു കാര്യം ഉറപ്പായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ജനസേവനമല്ല താല്പര്യം മനുഷ്യരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കേണ്ട ഈ വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കേസുകൾ അട്ടിമറിക്കാം എങ്ങനെ ക്രിമിനലുകളെ അവരെ രക്ഷപ്പെടുത്താം ഈ റിസർച്ചാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അട്ടപ്പള്ളം കേസിൽ വർഷ മാസങ്ങൾക്ക് മുൻപ് ആ അമ്മയെ പോയി കണ്ട് ഈ കുഞ്ഞുങ്ങൾ മര ഒരു കുഞ്ഞ് മരണമടഞ്ഞതിനു ശേഷം അമ്മയെ കണ്ട് അവരുടെ സാഹചര്യങ്ങൾ പരിശോധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിന്റെ ഗവൺമെന്റ് ചെയ്യണം ആഭ്യന്തര വകുപ്പ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി പരിശ്രമിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു പരസ്യമായി ഒരു ചാനൽ ചർച്ചയിൽ അന്ന് പാലക്കാടിന്റെ എം പി ആയിരുന്ന എം പി രാജേഷിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാജേഷിന്റെ അളിയൻ ിക്കൊണ്ടുപോകാൻ മാത്രം എന്ത് ബന്ധമാണ് ഈ പ്രതികൾക്ക് പ്രതികൾക്കുണ്ടായിരുന്നത് എന്റെ ഉത്തരം മുട്ടിയ എം പി രാജേഷ് ചാനൽ ചർച്ചയിൽ നിന്ന് പരസ്യമായി ഇറങ്ങിപ്പോകുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഇപ്പോ യു ഡി എഫിന്റെ എം എൽ എയും അതിലുപരി യൂത്ത് കോൺഗ്രസിന്റെ ലീഡറുമായിട്ടുള്ള ഷാഫി പറമ്പിൽ വലിയ വായിൽ നിലവിളിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടു ദിവസത്തിൽ കേൾക്കാനിടയായി മിസ്റ്റർ ഷാഫി പറമ്പിൽ നിങ്ങൾ എവിടെയായിരുന്നു ഈ കൊലപാതകം നടന്നതിനുശേഷം അതിശക്തമായി ആ മൂത്ത പെൺകുട്ടിയുടെ മരണത്തെ തുടർന്ന് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങളെപ്പോലെ ഷാഫി പറമ്പലിനെ സാധിച്ചിരുന്നുവെങ്കിൽ ആ ചെറിയ പെൺകുട്ടി ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു നിങ്ങൾ പരസ്പരം കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എം പി രാജേഷും ഷാഫി പറമ്പിലും ഈ പാലക്കാടിന്റെ മണ്ണില് പലതരത്തിലുള്ള ഗൂഢാലോചനകളും നടത്തുന്നുണ്ട് എന്നുള്ളത് ആർക്കും അറിയാഞ്ഞിട്ടല്ല ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നൂറു മണിക്കൂർ സമരം ഞങ്ങൾ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിന് മുന്നിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരത്തിനൊടുവിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കേസ് സി ബി ഐക്ക് കൈമാറണം എന്നുള്ളതാണ് മോദിയുടെ ഭരണത്തിൻ കീഴിൽ സി ബി ഐ അന്വേഷണം നടക്കുമ്പോൾ ഈ കേസിൽ പ്രതികളെ രക്ഷിച്ചവരും അതുപോലെ തന്നെ ഗൂഢാലോചന നടത്തിയവരും പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിന് ജാഗരൂകരായി ഈ പൊതുസമൂഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു